السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، പ്രിയമ സഹോദരങ്ങളെ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ നമ്മൾ അസ്ബഹന വ അസ്ബഹൽ മുൽക്കുലില്ല എന്ന് രാവിലെയും അംസൈന വ അംസൽ മുൽക്കുല്ല എന്ന് വൈകുന്നേരം തുടങ്ങുന്ന പ്രാർത്ഥന, പകലിന്റെ നന്മയെ ചോദിക്കുന്ന, പകലിന്റെ തിന്മയും രക്ഷ ചോദിക്കുന്ന, രാത്രിയുടെ നന്മയെ ചോദിക്കുന്ന, രാത്രിയുടെ തിന്മയും രക്ഷ തേടുന്ന, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിന്റെ വിഷമങ്ങളിൽ നിന്നും രക്ഷ തേടുന്ന, നരകശിക്ഷയിൽ നിന്നും കബർ ശിക്ഷയിൽ നിന്നും രക്ഷ തേടുന്ന പ്രാർത്ഥന ഇമാം മുസ്ലിമും അതുപോലെ അബൂദാവൂദും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഇന്നലെ നമ്മൾ കേൾപ്പിച്ചത്. ഇന്ന് വളരെ ചെറിയ രണ്ട് പ്രാർത്ഥനകളാണ് ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ ഒരു തവണ, അതുപോലെ തന്നെ വൈകുന്നേരവും ഒരു തവണ. വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അല്ലാഹുമ്മ ബിക അസ്ബഹന وبك امسينا وبك نحيا وبك نموت واليك النشور. അല്ലാഹുവേ, നിന്നെ കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ സഹായം കൊണ്ട്, നിന്റെ തൗഫീഖ് കൊണ്ട് എന്നൊക്കെ പറയാം. നിന്നെ കൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരത്തിലും പ്രവേശിക്കുന്നു, അതാണ് വബിക അംസൈന. നിന്നെ കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായി എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വൈകുന്നേര സന്ധ്യാസമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട്, നിന്റെ തൗഫീഖ് കൊണ്ട്. വബിക നഹ്യ വബിക നമൂത്ത് വഇലൈക നുശൂർ. നിന്നെ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു, നിന്നെ കൊണ്ട് ഞങ്ങൾ മരിക്കുന്നു, നിന്നിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും. നിന്റെ അടുത്തേക്കാണ് ഞങ്ങളുടെ എല്ലാവരും അവസാനം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇത് രാവിലെ ഒരു തവണ പറയേണ്ടതാണ്. ഒന്നുകൂടി പറയാം, ഒന്ന് ആവർത്തിച്ച് പഠിക്കാം. അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ وبك نموت واليك النشور. اللهم اللهവേ ബിക അസ്ബഹന, നിന്നെ കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു. വബിക അംസൈന, നിന്നെ കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലും പ്രവേശിക്കുന്നു. വബിക നഹ്യ, നിന്നെ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. വബിക നമൂത്ത്, നിന്നെ കൊണ്ട് ഞങ്ങൾ മരിക്കുന്നു. വൈലൈക നുശൂർ, നിന്നിലേക്കാകുന്നു മടക്കം. അപ്പൊ അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ് പ്രവാസത്തിലും പ്രദോഷത്തിലും ഒക്കെ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മരണവും ജീവിതവും അവൻ നിശ്ചയിച്ചതനുസരിച്ചാണ്. അവന്റെ അടുത്തേക്കാണ് നമ്മളെല്ലാവരും അവസാനം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇതേ പ്രാർത്ഥന അസ്ബഹന എന്ന് ആദ്യം പറയുന്നതിന് പകരം അംസൈന എന്ന് ആദ്യം പറയലാണ് വൈകുന്നേരത്തെ പ്രാർത്ഥനയിലുള്ള വ്യത്യാസം. പിന്നെ അവസാനത്തിൽ വൈലൈക്കൽ നുഷൂർ എന്നതിന് പകരം വൈലൈക്കൽ മസീർ എന്നാണ് സുന്നത്ത് തിർമിദിയിലെ റിവായത്തിൽ കാണുന്നത്. ഹിസ്റുൽ മുസ്ലിമും അങ്ങനെയാണുള്ളത്. അപ്പൊ ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന. കണ്ടോ, രാവിലെ ആയപ്പോ അല്ലാഹുമ്മ ബിക അസ്ബഹന എന്ന ആദ്യം, അംസൈന രണ്ടാമത്. എന്നാൽ ഇവിടെ അംസൈന, ഞങ്ങൾ നിന്റെ സഹായം കൊണ്ട് വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചു. വബിക അസ്ബഹന, നിന്നെ കൊണ്ട് തന്നെ, അതായത് നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലേക്കും പ്രവേശിക്കുന്നു. വബിക നഹ്യ വബിക നമൂ, നിന്റെ സഹായത്താൽ ഞങ്ങൾ ജീവിക്കുന്നു, നിന്റെ നിശ്ചയമനുസരിച്ച് ഞങ്ങൾ മരിക്കുകയും ചെയ്യുന്നു. വൈലൈക്കൽ മസീർ, നിന്നിലേക്കാകുന്നു മരണാനന്തരമുള്ള ഞങ്ങളുടെ മടക്കം. ഇതാണ് വൈകുന്നേരം ചൊല്ലേണ്ടത്. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന വബിക നഹ്യ വബിക നമൂത് വഇലൈക്കൽ മസീർ. സുന്നത്ത് തിർമിദിയിൽ ശൈഖ് അൽബാനി സഹീഹാക്കിയിട്ടുള്ളതാണ് ഇത്. ഇനി രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടി ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഒരുപാട് ഉപദ്രവങ്ങൾ ഈ ദുനിയാവിൽ അറിഞ്ഞുമറിയാതെയും സഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരുപാട് ആപത്തുകൾ നമുക്ക് ചുറ്റും വലയം ചെയ്തിട്ടുണ്ട്. ആ ആപത്തുകളൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ രാവിലെ മൂന്ന് തവണയും വൈകുന്നേരം മൂന്ന് തവണയും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ, രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ അയാൾക്ക് ആപത്തുകളൊന്നും ബാധിക്കുകയില്ല. വൈകുന്നേരം ചൊല്ലിയാൽ അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ വരെയും അയാളെ ബാധിക്കുകയില്ല എന്നാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. സുന്ന അബീ ദാവൂദിലുള്ള ഹദീസാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവസ്സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവസ്സമീഉൽ അലീം. ബിസ്മില്ലാഹ്,
നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ് അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അല്ലദി, എങ്ങനെയുള്ള നാമം? ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ, അവന്റെ നാമത്തോടൊപ്പം ഒന്നും ഉപദ്രവിക്കുകയില്ല. ഫിൽ അർളി, ഭൂമിയിൽ നിന്നും ഒന്നും, വലാഫിസും ആകാശം നിന്നും ഉപദ്രവിക്കുകയില്ല, ഒരു ഉപദ്രവം വരുത്തൂല അള്ളാഹുവിന്റെ നാമം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അവനെല്ലാം അറിയുന്നവനുമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ, അവന്റെ നാമത്തോടൊപ്പം ആകാശത്തിലും ഭൂമിയിലുമുള്ള ഒന്നും ഒരു ഉപദ്രവം വരുത്തുകയില്ല, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഇതാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലേണ്ട പ്രാർത്ഥന. ഇത് നമ്മൾ പതിവാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആപത്തുകളിലും നമ്മൾ ചെന്നുപെടാറുണ്ട്. ആപത്തുകൾ വരാതിരിക്കാൻ വേണ്ടി, ആപത്തുകളിൽ രക്ഷ നേടാൻ വേണ്ടി പല മുൻകരുതലുകളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ആ മുൻകരുതലുകളൊന്നും ചിലപ്പോൾ ഫലപ്പെടാതെ വരികയും നമ്മൾക്ക് അപ്രതീക്ഷിതമെന്നോ അവിചാരിതമെന്നോ ഒക്കെ പറയുന്ന ആപത്തുകൾ നമുക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. അതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ, അതിനൊക്കെ നമുക്ക് കാവൽ ലഭിക്കണമെങ്കിൽ, നമ്മുടെ സാമർഥ്യങ്ങൾ കൊണ്ടോ ഉപായങ്ങൾ കൊണ്ടോ ഒന്നും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാവലല്ലാതെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കാവലും ഇല്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും ആവർത്തിക്കണം. രാവിലെ മൂന്ന് തവണയും വൈകുന്നേരം മൂന്ന് തവണയും നമ്മൾ ഇത് ചൊല്ലണം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി, അവന്റെ നാമത്തോടൊപ്പം ഉപദ്രവം വരുത്തുകയില്ല. ശൈഉൻ, ഒന്നും. ഫില്ലർലി, ഭൂമിയിലുമില്ല. വലാ ഫിസ്സമ, ആകാശമില്ല. അപ്പൊ ആകാശത്തിലോ ഭൂമിയിലോ ഒരു വസ്തുവിന്റെയും ഉപദ്രവം നമുക്ക് ഏൽക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. അത് നമ്മുടെ സുഹൃത്തുക്കൾ പതിവാക്കണം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. 10 മിനിറ്റിൽ താഴെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. എന്താ കാരണത്തിന്? നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാനും കേൾക്കാനും സൗകര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി പറയാ. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. പിന്നെ നേരത്തെ പറഞ്ഞത് അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ. രാവിലെ, വൈകുന്നേരമാകുമ്പോ അംസൈന ആദ്യം പറയണം. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന വബിക നഹ്യ വബിക നമൂത് വഇലൈക മസീർ. രാവിലെ നുശൂർ എന്നും വൈകുന്നേരം മസീർ എന്നും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. അള്ളാഹുവിലേക്കാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന് നുഷൂറിനർത്ഥം, അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങിയെത്തുന്നത് എന്നാണ് മസീറിനർത്ഥം. രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ള പ്രാർത്ഥന തന്നെയാണ്. മൂന്നാമതൊരു പ്രാർത്ഥന കൂടി, രാവിലെയും വൈകുന്നേരം ഒരു തവണ ചൊല്ലേണ്ട പ്രാർത്ഥന. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനീ ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, അള്ളാഹുവിനെ വിളിക്കുകയാണ്, അള്ളാഹുവിന് മറ്റ് പേരാണ്. യാ ഖയ്യൂം, എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനെ, ബിറഹ്മതിക അസ്തഗീസ്. അപ്പൊ ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിനെ വിളിച്ചിട്ട് പറയാണ്, നിന്റെ കാരുണ്യത്തിൽ ഞാൻ സഹായം തേടുന്നു. ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണേ, നന്നാക്കി തീർക്കണേ. വലാ തകിൽനീ ഇലാ നഫ്സി തർഫത ഐൻ, വലാ തകിൽനീ, നീ എന്നെ ഏൽപ്പിക്കല്ലേ, ഇലാ നഫ്സി, എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ, തർഫത ഐൻ, ഒരു കണ്ണി ഇമവെട്ടി വീഴ്ക്കുന്ന സമയം പോലും അള്ളാഹുവിന്റെ സംരക്ഷണമില്ലാതെ നമ്മളെ നമ്മളിലേക്ക് ഏൽപ്പിക്കരുത് എന്നാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ ആപത്തും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അത് ഇതുകൂടി നമ്മൾ ഒന്ന് പഠിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹു വലാ തകിൽനീ ഇലാ നഫ്സി തർഫത ഐൻ. ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവേ, നിന്റെ അനുഗ്രഹത്തിൽ, നിന്റെ കാരുണ്യത്തിൽ ഞാൻ സഹായം തേടുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് ശരിയാക്കി തരണേ. ഏതെങ്കിലും ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും നീ എന്നെ എന്നിലേക്ക് ഒരിക്കലും ഏൽപ്പിക്കല്ലേ, തർഫത്തൈൻ, കണ്ണു മുട്ടി നിൽക്കുന്ന അത്ര സമയം പോലും. എന്നുകൊണ്ട് എല്ലാ നിമിഷവും റബ്ബിന്റെ കാരുണ്യവും സഹായം നമുക്ക് വേണം. അവനവന്റെ കാരുണ്യം പിൻവലിച്ചാൽ ഒരു നിമിഷം പോലും നമുക്കവിടെ നിലനിൽക്കാനോ ജീവിക്കാനോ സാധ്യമല്ല. അത് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വിചാരമാണ്. നമ്മൾ ദുർബലന്മാരും നിസ്സഹായരും കഴിവില്ലാത്തവരുമാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഈ മൂന്ന് പ്രാർത്ഥനകളും സുഹൃത്തുക്കളെ ഇന്ന് തന്നെ പാഠമാക്കി നാളെ മുതൽ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക.
സർവശക്തനായ അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.